നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടാണ് ഈ കൊച്ചുകുട്ടിയുടെ പരാതി എത്രയും വേഗം കേൾക്കണം താങ്കൾ തന്നെ കേൾക്കണം എന്നിട്ടൊരു പരിഹാരവും കൊണ്ടുവരണം ഈ കശ്മീരി പെൺകുട്ടി അതായത് ഈ ആറ് വയസ്സുകാരി കശ്മീരി പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തൻ്റെ വിഷമങ്ങളും എല്ലാം ഈ കുട്ടി പറയുകയാണ് ഇന്ന് സ്കൂളുകളിൽ അധ്യയന വർഷം തുടങ്ങുകയാണ് അപ്പോൾ തന്നെ ഈ വീഡിയോയും വരുമ്പോഴും വളരെയധികം പ്രാധാന്യം ഈ വീഡിയോയ്ക്കുണ്ട് ഈ കുട്ടി പറയുന്നത് നിസാരമായി തോന്നുമെങ്കിലും വളരെയധികം ഗുരുതരമായ ഒരു പ്രശ്നമാണ് ചെറിയ കുട്ടികൾക്ക് ടീച്ചർമാരും സാർമാരും എന്തിനാണ് ഇത്രയധികം എഴുതാനും പഠിക്കാനും തരുന്നത് ഇതാണ് ആ കുട്ടിയുടെ പരാതി എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ഓൺലൈൻ ക്ലാസ് പോരാത്തതിന് ഗൃഹപാഠവും എങ്ങനെയാണ് പരാതിപ്പെടാതിരിക്കുക എന്തായാലും ഇത് പ്രധാനമന്ത്രിയെ അറിയിക്കണം അതുകൊണ്ട് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ എന്തായാലും സാധിക്കില്ല പിന്നെ ആകെ ഒരു വഴി വീഡിയോ എടുത്തേക്കാം എന്നുള്ളതാണ് അങ്ങനെ മോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഈ കുട്ടി കാണിച്ച കഷ്ടപ്പാടിന് ചെറിയൊരു വിലയെങ്കിലും കിട്ടിയിരിക്കുകയാണ് വീഡിയോ വൈറലായി പലരും ഏറ്റെടുത്തു തുടങ്ങി മോദി എത്രയും പെട്ടെന്ന് ഈ പരാതി കേൾക്കണം എന്നുള്ള അഭ്യർത്ഥനകൾ കമന്റ് രൂപേണ ആളുകൾ അറിയിക്കുന്നുമുണ്ട് പ്രധാനമന്ത്രിക്ക് ആദ്യം വന്ദനം അറിയിച്ചുകൊണ്ടാണ് ആ ആറു വയസ്സുകാരി കുട്ടി പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്നത് സൂം ക്ലാസ്സുകളെ കുറിച്ച് ഞാൻ അങ്ങയോട് പറയാം ആറ് വയസ്സ് പ്രായമുള്ളവർ അതായത് ചെറിയ കുട്ടികൾ അവർക്ക് എന്തിനാണ് ടീച്ചർമാരും സാറന്മാരും ഇത്രയും പഠിക്കാനും എഴുതാനും തരുന്നത് എനിക്ക് രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന ക്ലാസ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് തീരുന്നത് ഇംഗ്ലീഷ് കണക്ക് പിന്നെ ഉറുദു ഇ വി എസ് പിന്നെ കമ്പ്യൂട്ടർ ആറിലും ഏഴിലും പഠിക്കുന്ന വലിയ കുട്ടികളാണ് ഇത്രയധികം പണി കൊടുക്കേണ്ടത് തുടർന്ന് ഒരു നെടുവീർപ്പ കുട്ടിയിട്ടു എന്ത് ചെയ്യാനാ കുഴപ്പമില്ല ഗുഡ് ബൈ മോദി സാബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോയിലുടനീളം ആ പെൺകുട്ടി സംസാരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പെട്ടെന്ന് ഏറ്റെടുക്കുകയും ഈ കശ്മീരി പെൺകുട്ടിയുടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് വൈറലായി മാറുകയും ആളുകളെല്ലാം ഇത് മോദിയെ കാണിക്കാനും മോദിയുടെ ഓഫീസിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങളെല്ലാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കോവിഡ് പ്രതിസന്ധിയിൽ ഇപ്പോൾ വിദ്യാലയങ്ങളെല്ലാം അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ആണ് നിൽക്കുന്നത് ഈ തുടർച്ചയായി നാല് മണിക്കൂർ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെങ്കിൽ അതിലൂടെ വേണം പഠിക്കാൻ അതെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നവരെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ പരാതി വളരെയധികം ശ്രദ്ധയിൽപ്പെടുത്തുന്നതും അങ്ങേയറ്റം ആളുകളെ അറിയിക്കേണ്ടതുമായ ഒരു ബോധവൽക്കരണവും കൂടിയിട്ടാണ് ഇത് കണക്കാക്കുന്നത് കാരണം ഇത്രയധികം ഓൺലൈൻ ക്ലാസുകൾ ഇനിയും കൂടാൻ പോകുന്നു കോവിഡ് രണ്ടാം തരംഗം മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടിയുടെ പരാതി മോദിയുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല എങ്കിലും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എങ്കിൽ പോലും ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ജനറലായ മനോജ് സിൻഹയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ കുഞ്ഞിന്റെ വീഡിയോ ഷെയർ ചെയ്തതിനോടൊപ്പം കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കാനുള്ള പദ്ധതി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിനോട് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇങ്ങനെ പല പ്രമുഖരും ഇത് ഏറ്റെടുത്തു തുടങ്ങിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ മോദിയുടെ ചെവികളിലേക്ക് ഈ കുഞ്ഞു കുട്ടിയുടെ പരാതികൾ എത്തുകയും ചെയ്യും പല കുട്ടികൾക്കും ഇങ്ങനൊരു പരാതി തുടർന്ന് പലർക്കും ഒരു ആശ്വാസമായി മാറാനങ്ങനെയുള്ള വാർത്തയും കൂടി വരുന്നുണ്ട് പല കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സും അധിക ഭാരവും എല്ലാം തന്നെയാണ് ഒരു ഫോണിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം പഠിക്കുക എന്ന് പറയുമ്പോൾ ആ കൊച്ചു കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ എത്രമാത്രം അത് ബാധിക്കുന്നുണ്ടെന്ന് കൂടി കണക്കാക്കിക്കൊണ്ട് നരേന്ദ്രമോദി ഈ പരാതി സ്വീകരിക്കും യും പെട്ടൊരു അറുതി വരുത്തണം എന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് വീണ്ടും അധ്യയന വർഷം തുടങ്ങുമ്പോൾ പല കുട്ടികൾക്കും ഒരു ശുഭ സൂചനയായി ഒരു ശുഭവാർത്തയായി ഇത് മാറുമോ എന്നുള്ള കാര്യവും നോക്കി കാണേണ്ടതാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആറ് വയസ്സുകാരി കശ്മീരി പെൺകുട്ടിയുടെ പരാതി കേൾക്കാതിരിക്കല്ലേ